Hello everyone, welcome back to our channel. This is a sweet recipe. That is a healthy sweet halwa. It is very simple. We will make it in a good way. First time, we will make it in a good texture. Now, we will make it in the video. We will make it in a bowl. We will make it in a cup of Atta. 1 cup of atta, 1/4 cup of vellam, adana alavu. Vellam nammal mottamayittu olichu kodukkarathu. Vellam korachi korachi ayittu olichu, adu korachi ayittu olichu koduthu idu pole mix cheyedukka. Namukku nalla oru chapathide maavu nammal kuzhaikkille, adu pole ottu loose aavada nalla katti ayittu oru chapathikku nammal kuzhaikkina pole thanne. Same adu pole kuzhichu aa oru paruvathil kuzhichu oru round aakki nammal oru bowlinte aakrathil aakki vekkuka. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുത്ത് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി ഇതുപോലെ എടുക്കാം. അതുപോലെ ഉരുട്ടി ഒരു ഉരുളയായിട്ട് വെക്കുക. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് 4 കപ്പ് വെള്ളം, നമ്മൾ ആട്ട എടുത്ത അതേ കപ്പിലാണ് വെള്ളം എടുക്കേണ്ടത്. അതിന് 4 കപ്പ് വെള്ളം നമ്മൾ ഇതിലൊഴിച്ച് ഒരു 4 to 5 hours നമ്മളിത് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. Maximum 5 hours, minimum 4 hours. Now we will add the well. 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 We will add ചെവിട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പിലും കുറവായിട്ട് മതിയാവും വെള്ളം. ആ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗവിൽ ഒന്ന് വെച്ച് ഒരു 5 മിനിറ്റ് അതൊന്ന് നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ചി വരണം. അത്രയേ ഉള്ളൂ സമയം. അത് കുറുകി വരേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇപ്പോൾ 5 hours ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഓക്കേ, ഇപ്പോൾ നമ്മൾ അത് നന്നായിട്ട് കൈ വെച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. കൈ വെച്ച് ആ മാവ് ഉരുട്ടി വെച്ചിരിക്കുന്നത് നന്നായിട്ട് നല്ല കുതിർന്നിരിപ്പ് ഉണ്ടാവും. അത് നല്ല കൈ വെച്ച് നന്നായിട്ട് ഞെവിടി കൊടുക്കണം. നമ്മൾ ആദ്യം തന്നെ കുറച്ചങ്ങോട്ട് ഞെവിടുമ്പോൾ തന്നെ ഇത് ഈ വെള്ളം നല്ല പാലിൻ്റെ കളറാവും. അപ്പം നമ്മൾ വിചാരിക്കും എല്ലാ മാവും അതിനകത്ത് മിക്സ് ആയിട്ടുണ്ട് അപ്പം മതിയാവുമെന്ന്. അങ്ങനെയല്ല, നമ്മൾ ആ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നാര് പോലെ ഫൈബർ പോലെ ഇങ്ങനെ അതിൻ്റെ കുറച്ച് വേസ്റ്റ് വെളിയിൽ വരും. അത് നമ്മൾ അങ്ങനെ ആവുന്നവരെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ കുറച്ച് സമയമെടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ തനി പാലിൻ്റെ കളറിൽ ഇത് നന്നായിട്ട് വരും. ഇതുപോലെ അതിൻ്റെ ചക്കയെല്ലാം ഇതുപോലെ തനിയെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇതുപോലത്തെ അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്ത് നിന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതുകൊണ്ട് പാൽ നന്നായിട്ട് ഇങ്ങനെ വരും. പാലിന് ശേഷം അതിൻ്റെ ആ ചക്ക മാത്രമാണിത്. അതിങ്ങനെ കയ്യിലെടുത്ത നാര് പോലെ ഇരിക്കും. അപ്പം നമുക്ക് ഈ പാലാണ് ആവശ്യം. ഇനി അതിലേക്ക് ആവശ്യമുള്ള മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഫ്ലോർ ആണ്. അത് ഒരു 2 spoon എടുക്കാം. നമുക്ക് 2 tablespoon എടുക്കാം. അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് ഒരു 2 tablespoon പാലെടുത്ത് അതിലൊഴിച്ചിട്ട് ഒട്ടും കട്ടിയോ തരിയോ ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേറെ വെള്ളം നമ്മൾ യൂസ് ചെയ്യേണ്ട, ഈ പാല് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതെടുത്തിട്ട് ഒട്ടും തരിയില്ലാതെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ ഇരുമ്പിൻ്റെ ഒരു ചട്ടി നമ്മുടെ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ വെള്ളയെള്ള് ഒരു 2 spoonോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് എണ്ണ ഒഴിക്കാതെ തന്നെ നമുക്കൊന്ന് അതിനൊന്ന് വറുത്ത് കോരാം. അതിനുശേഷം ഒരു 2 spoon നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ നെയ്യ് നമുക്ക് കശുവണ്ടി വറുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് കശുവണ്ടി നമുക്കിതിലിട്ട് ഗാർണിഷ് ചെയ്യാനും പിന്നെ ഹൽവ കിണ്ടുമ്പോൾ അതിനകത്ത് ഇട്ട് കൊടുക്കാനും വേണ്ടിയാണിത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളറിൽ ഒന്ന് വറുത്ത് കോരാം. വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഈ അരിച്ചു വെച്ചിരിക്കുന്നത് പാല് നമ്മൾ
ഒഴിച്ച് കൊടുക്കാം. അത് ഇളക്കാതെ ഇങ്ങനെ വളരെ പതുക്കെ നമ്മൾ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അകത്തും ആ ചണ്ടി കുറച്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കലക്കി അത് ഇതിൻ്റെ കൂടെ ആവും. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വേസ്റ്റ് നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കലക്കി വെച്ചിരുന്ന കോൺഫ്ലോറിൻ്റെ ആ മിക്സും കൂടി ഇതിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി, ഏലക്ക ഞാൻ പൊടിച്ചെടുത്തതാണ്, അതും ആ വറുത്ത് വെച്ച എള്ളിൽ നിന്നൊരു പകുതി എള്ളും പിന്നെ ഒരു നുള്ള ഉപ്പും ഇതിലിട്ട് നന്നായിട്ട് ഇളക്കണം. നമ്മൾ കോൺഫ്ലവർ കലക്കി ഒഴിച്ചതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ തിക്കാവും. അപ്പോൾ അങ്ങനെ തിക്കായതിന് ശേഷം നമ്മൾ നമുക്കിനി പാനിയാക്കി വെച്ചേക്കുന്ന ശർക്കര ഒരു അരിപ്പ് വെച്ച് അരിച്ചു കൊടുക്കാം. അതിനുള്ള മണ്ണും കല്ലും ഒക്കെ പോകാൻ വേണ്ടിയാണ് അരിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് കിണ്ടി കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കിണ്ടിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ അതിങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ട് അത് നമുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ കിണ്ടിക്കൊണ്ടേ ഇരുന്ന അതിനുള്ള ചാൻസ് കുറയും. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് വരും അത്. ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് അതിങ്ങനെ സൈഡിലൊക്കെ പിടിക്കാതെ ഒന്ന് വിട്ട് വരാനും പിന്നെ നല്ല ടേസ്റ്റിനും കൂടെ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 10-15 മിനിറ്റോളം നമ്മളിങ്ങനെ പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അതുപോലെ നല്ല വലിയ വലിയ കുമ്പളകളായിട്ട് ഇങ്ങനെ വരും. അത് നമ്മളെ കയ്യിൽ തിരക്കിയൊന്നുമില്ല, സേഫാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഒരു 15 മിനിറ്റോളം കഴിയുമ്പോഴത്തേക്ക് അത് നല്ല കുറുകി നല്ല ഇതിൽ നിന്നിങ്ങനെ വിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിങ്ങനെ ഒട്ടി പിടിക്കാതെ ഇങ്ങനെ വരും. കാണുമ്പോൾ ഒരു ജെല്ലിയുടെ പാകമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഈ ജെല്ലി പോലെയാണ് ആവുന്നത്, അതോ ഇച്ചിരി കൂടെ ആവേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് തോന്നും. അങ്ങനെയല്ല, ഈ ജെല്ലി പാകമാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പദം. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളകി വരണം. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് പരവും. ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു മോൾഡിന് വേണ്ടിയാണ് ഞാൻ ഈ ഷേപ്പിലുള്ള ഒരു പാത്രം എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നന്നായിട്ട് നെയ്യ് തടവിയതിന് ശേഷം ഞാൻ ബാക്കി വെച്ചിട്ടുള്ള ആ വെള്ള എള്ള് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ക്യാഷ്നട്ട് നമുക്ക് ഇഷ്ടമുള്ള കണക്ക് ഡിസൈൻ ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ വയ്ക്കുക. വെച്ചതിന് ശേഷം നമ്മളെ ഹൽവ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ചൂടോടെ ആയതുകൊണ്ട് നമ്മൾ നോക്കണം. എൻ്റെ ഇരുമ്പിൻ്റെ ചട്ടിയാണ്, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ കെയർഫുള്ളായിട്ട് എടുത്ത് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഒഴിക്കുന്ന ഒരു പാകമല്ല. അപ്പം നമ്മൾ മാക്സിമം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ളത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് കോരി അതിൽ നന്നായിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു സ്പൂണിൽ കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് പ്രസ് ചെയ്ത് നല്ല ഷേപ്പിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നെയ്യ് ഇല്ലെങ്കിൽ ആ സ്പൂണിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളയെള്ളും ക്യാഷ്നട്ടൊക്കെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തൂവി കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ആ ചൂടൊന്ന് ആറിയിട്ട് ഇതൊന്ന് സെറ്റാവാനായിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വാവ്, എങ്ങനെയുണ്ട് കണ്ടിട്ട്? നല്ല നമ്മൾ കടയിലൊക്കെ വാങ്ങുന്ന പോലെ ഒരു നല്ലൊരു പദത്തിലാണത് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്ക് പോലും നല്ല സന്തോഷമായിരിക്കും. നമ്മൾ സ്വന്തമായിട്ട് ഹൽവ, നമ്മൾ സാധാരണ ഹൽവ കടയിൽ വാങ്ങിയാണ് കഴിക്കാറ് പതിവ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു പാകം. ഇപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം വീട്ടിൽ തന്നെ. നല്ല ഹെൽത്തി ആയിട്ട് കടയിൽ വാങ്ങുന്ന ഹൽവയൊക്കെ, ഇപ്പോൾ വരുന്ന ഹൽവയൊക്കെ കൂടുതലും മൈദാമാവിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് ഹൽവ ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കിയെന്ന് പറയുമ്പോൾ കുട്ടികൾക്കും കൂടെ കുറച്ച് സന്തോഷമാവും, നമുക്ക് സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. Thank you for watching.